അതായത് പിശാചിക്കളെ ആരാധിച്ചാൽ പിശാചിക്കൾ സേവിക്കും എന്നത് ആ വാദമല്ല അപകടം, ആ അവസ്ഥയാണ് അപകടം. മനസ്സിലായി? ഒരാൾ ഷിർക്ക് ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് വാദിച്ചു വിചാരിക്കുക, ആ വാദമല്ല അപകടം. അതൊരു യാഥാർത്ഥ്യമാണ്, ആ അവസ്ഥയാണ് അപകടം എന്ന് പറഞ്ഞാൽ പിശാചിക്കൾക്ക് അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ശിർക്കൻ കുഫ്രൻ പ്രവർത്തനങ്ങൾ ചെയ്താൽ പിശാചുക്കൾ തീർച്ചയായും എന്തു ചെയ്യും? അവരെ കൊണ്ട് സാധിക്കുന്ന ഉപകാരങ്ങൾ അത് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കും. അങ്ങനൊരവസ്ഥ ലോകത്തുണ്ടാവരുത്, അങ്ങനൊരവസ്ഥ അപകടമാണ്. പക്ഷെ അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ട്. അതിനെ വിസ്ലാഹു ഇസ്ലാം സ്ഥിരപ്പെടുത്തിയതാണ്. നമുക്കറിയാം പിശാചുക്കൾ ആകാശ ലോകത്ത് പോയി കട്ട് കേൾക്കുന്നത് എന്തിനാണെന്നാണ് വിസ്ലാസം പറഞ്ഞത്? ജ്യോത്സ്യന്മാർക്കും സിഹർ ചെയ്യുന്ന ആളുകൾക്കും അവരത് എത്തിച്ചു കൊടുക്കാൻ ആ വാർത്ത. അപ്പോൾ പിശാചി അവൻ്റേതായ പണിയെടുക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ അദൃശ്യം പറയും. സത്യത്തിൽ അത് പിശാചി കട്ട് കെട്ടത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആളുകൾ വിചാരിക്കും ആ ഇദ്ദേഹത്തിന് എന്തോ കഴിവുണ്ട്, അദൃശ്യം അറിഞ്ഞിരിക്കുന്നു. അവിടെ പിശാചും മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണത്. ഇത് സ്വാഭാവികമാണ്, ഇത് സംഭവിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പിശാചുക്കളെ പ്രീതിപ്പെടുത്തുന്ന കാര്യം ചെയ്യുമ്പോൾ പിശാചുക്കൾ എന്ത് ചെയ്യും? അവരെ കൊണ്ട് കഴിയുന്ന ചിലത് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതില്ലാതാവാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത്? അത്തരം ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യരുത്, പിശാചിനെ സേവിക്കരുത്, പിശാചിനെ ആരാധിക്കരുത്, സിഹർ ചെയ്യരുത്, ജ്യോത്സ്യപ്പണി എടുക്കരുത്, അങ്ങനെ എടുക്കുന്ന ആളുകളുടെ അടുക്കലേക്കൊന്നും പോവരുത് എന്ന് പറയാൻ കാരണം ഇത്തരം ചില അപകടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന വാദമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ ലോകത്തുണ്ടാവാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും. ഉദാഹരണത്തിന് ഞാൻ പറയാം, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ ഒരു ചരട് കണ്ടു, മന്ത്രിച്ചൂതിയ ചരടാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? ഇതെനിക്ക് കണ്ണിനൊരു അസുഖമുണ്ട്. അപ്പം തൊട്ട അയൽവാസിയായ യഹൂദ സ്ത്രീ മന്ത്രിച്ച് കെട്ടിത്തന്നതാണ്. ഇത് കെട്ടുമ്പോൾ എനിക്ക് കണ്ണിന് അസുഖമല്ല, പക്ഷേ ഇത് കെട്ടാതിരിക്കുമ്പോൾ കണ്ണിന് അസുഖം വരുന്നു. അവിടെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ശ്രദ്ധേയമായൊരു പോയിൻ്റ് ഉണ്ട്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം പറഞ്ഞത്, നീ മന്ത്രിച്ചൂതിയ ചരട് കെട്ടുമ്പോൾ അതില്ലാതിരിക്കുന്നതും അല്ലാത്തപ്പോൾ അതുണ്ടാകുന്നതും അതിനുള്ള കാരണം പിശാച് നിൻ്റെ കണ്ണിൽ കുത്തുകയാണ് നീ മന്ത്രി ചൂതാതിരിക്കുമ്പോൾ. അപ്പം നിനക്ക് അസ്വസ്ഥത ഉണ്ടാകും, എന്നാൽ നീ ചരട് കെട്ടുമ്പോൾ പിശാച് ചെയ്യാതിരിക്കും. അപ്പം നീ വിചാരിക്കുക, എന്താണ് ചരട് കെട്ടിയിട്ടാണ് ഇതില്ലാതിരിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ പിശാച് ചെയ്യാണ്. എന്തിനാണത്? വീണ്ടും വീണ്ടും ഇത്തരം ചരട് കെട്ടുന്ന ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക്, കുഫ്രൻ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പണിയെടുപ്പിക്കാൻ വേണ്ടിയുള്ള പിശാചിൻ്റെ തന്ത്രമാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്, ഞങ്ങൾ സായിബാബൻ്റെ അടുത്ത് പോയിട്ട് കുട്ടിനെ കിട്ടുന്നുണ്ടല്ലോ, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് അവരുടെ രോഗം മാറുന്നുണ്ട്, കുട്ടികളെ കിട്ടുന്നുണ്ട്, തീരെ കുട്ടികളില്ലാത്തവർ തുലാഭാരം നടത്തിയാൽ കുട്ടികളെ കിട്ടുന്നു, ക്രൈസ്തവർക്കും പറയാനുണ്ട് കഥകൾ. ഇതേപോലെ മനുഷ്യരെയും മറ്റും ആരാധിക്കുന്ന എല്ലാവർക്കും ഇതേപോലുള്ള കഥകൾ പറയാനുണ്ട്. എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? അവരാ ശിർക്കൻ പ്രവൃത്തി ചെയ്തതുകൊണ്ട് അവർക്ക് കിട്ടിയെന്നാണോ? അല്ല, ശിർക്കൻ പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങനെ ഒന്നും കിട്ടൂല. പിന്നെന്താണത്? പിശാജ് ചിലപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് മനുഷ്യ ശരീരത്തിൽ മറ്റുമൊക്കെ. ഇവർ ഷിർക്ക് ചെയ്യുമ്പോൾ പിശാജ് ആ തടസ്സം നീക്കുകയാണ്. ഇവർ വിചാരിക്കുന്നത് അവിടെ പോയിട്ട് കിട്ടിയതാണെന്നാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ പിശാചുക്കളാണ്. ആ പിശാചുക്കൾ പല തന്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. അതല്ലാതെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഒരു നേട്ടം ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിന് ഉപകാരം ഉണ്ടാവില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇതൊക്കെ ഒരു പിശാചുക്കളുടെ ചില കളികളാണ്. അതാണ് അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു കൃത്യമായി പറഞ്ഞത്, നിങ്ങൾ ഇത്തരം ശിർക്കിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ പിശാജ് അവൻ്റെ ഉപദ്രവം മാറ്റിവെക്കും, അപ്പം നിങ്ങൾ വിചാരിക്കും ശിഫ കിട്ടുകയാണെന്ന്. യഥാർത്ഥത്തിൽ പിശാജിൻ്റെ ഒരു തന്ത്രമാണത്. അതുകൊണ്ട് ഇത്തരം ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. അതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പിശാജിനെ പ്രീതിപ്പെടുത്തുകയും അവനെ ആരാധിക്കുകയൊക്കെ ചെയ്താൽ പിശാജ് അവനെക്കൊണ്ട് സാധിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യും. റബ്ബനസ്തംത അബഅദുനാ ബിബഅദിൻ, അള്ളാഹുവേ ഞങ്ങൾ പരസ്പരം ഉപയോഗപ്പെടുത്തിയെന്ന് മഹ്ശറിൽ വെച്ച് മനുഷ്യരും ജിന്നുകളും പറയുന്നുണ്ട്. ഈ പരസ്പരം ഉപയോഗപ്പെടുത്തലാണ് ഇതിലൊക്കെ നടക്കുന്നത്. ഇസ്ലാം അതിനെ കർശനമായി എന്ത് ചെയ്യുന്നു? ഹറാമായി നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നു, ഷിർക്കും കുഫറുമായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇതേപോലുള്ള ചില സംഗതികൾ ലോകത്തുണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് പറയലല്ല അപകടം പിടിച്ച വാദം. അത്തരം കാര്യങ്ങൾ ചെയ്യലാണ് അപകടം പിടിച്ച പണി. അതിലേക്ക് നമ്മളാരും പോവാതിരിക്കുക. ഇപ്പോൾ പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സേവകളോ അല്ലെങ്കിൽ ശിർക്കൻ പ്രവൃത്തികളോ ചെയ്താലും പിശാച് ചില സഹായങ്ങളോ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകളുടെ പരസ്യമായുള്ളൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഇതേപോലെ സിഹുറോ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തി ചെയ്തിട്ട് ഞങ്ങളെ തകർക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ, ഇവരുടെ ശത്രുക്കളെ എന്തുകൊണ്ട് അങ്ങനെ നശിപ്പിക്കാനോ കൊല്ലാനോ
ഇവര് തയ്യാറാവും ധൈര്യമുണ്ടുകൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ചില വെല്ലുവിളികളൊക്കെ നടത്തുന്നതാണ്. അത് എന്റെ അവസ്ഥ എന്താണ്? അതെ, ഇതിൽ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, സിഹ്റു ഫലിക്കുമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ സിഹ്റു ചെയ്ത് കാണിക്കുന്നതാണ്. അവരെ മുസ്ലിമുകളാക്കാൻ വേണ്ടി നമുക്ക് കാഫിറുകളാവാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇപ്പോൾ വേറൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇസ്ലാം ഹറാമാണ് ഷിർക്കാണ് കുഫറാണ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ഷിർക്ക് ചെയ്തുകൊണ്ട് ഇവരാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. കാരണം സിഹ്റു ചെയ്യാൻ പാടില്ല, സിഹ്റു ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്, ഏഴ് മഹാപാപമാണ്. അതുകൊണ്ട് സിഹ്റ് ചെയ്ത് ഞങ്ങളെ ഫലിപ്പിക്കൂ, നമ്മളാരും ആ പണിക്കില്ല, നമ്മളാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുമില്ല. നമുക്കൊന്നാമത്തെ മറുപടി ആ വിഷയത്തിൽ പറയാനുള്ളത് അതാണ്. എന്നാൽ സിഹ്റു ഫലിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയപ്പെട്ടൊരു കാര്യമാണ്, അറിയപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ചോദിക്കാറുള്ളത്, അങ്ങനെ സിഹ്റു കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ നശിപ്പിച്ചുകൂടെ, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ, അവരെ നശിപ്പിച്ചുകൂടെ? സദ്ദാം ഹുസൈനെ പിടിക്കാൻ അമേരിക്ക എത്രമാത്രം കഷ്ടപ്പെടേണ്ടിയിരുന്നോ, സിഹ്റു ചെയ്ത് പിടിച്ചുകൂടായിരുന്നോ? ഇസ്രായേലിൽ ഒരുപാട് ആളുകൾ, യഹൂദന്മാർ മുസ്ലിമീങ്ങളെ, ഫലസ്തീനിലുള്ള ആളുകളൊക്കെ ഉപദ്രവിക്കുന്നു, അവരെ സിഹ്റു ചെയ്ത് നശിപ്പിച്ചുകൂടെ? അങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിഹ്റില്ലാന്ന് സ്ഥാപിക്കാനാണ് ഈ പറയുന്നത്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഒരാൾക്ക് തോക്കെടുത്ത് മറ്റൊരാളെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പറ്റുമോ? കഴിയൂലേ. മറ്റെന്താണ് ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും വെടിവെച്ച് കൊല്ലാത്തത്? ഒരാൾക്ക് മോഷണം നടത്താൻ പറ്റുമോ? പറ്റും. എന്നിട്ട് അയാൾ എന്താണ് എല്ലാം കട്ടെടുക്കാത്തത്? അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുമായി സമീപിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളുണ്ടാകും. പക്ഷേ എല്ലാ സന്ദർഭത്തിലും അങ്ങനെയല്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉപദ്രവകാരികളായ ആളുകളെ മാത്രമല്ല നിശ്ചയിച്ചത്, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മലക്കുകളും ഇവിടെ ഉണ്ട്. ഇതിനെ പ്രൊട്ടക്ട്, മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആളുകളെയും അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജിന്നുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ജിന്നുകളിൽ തന്നെ നല്ല ജിന്നുകളുണ്ട്, മനുഷ്യരിൽ തന്നെ നല്ല മനുഷ്യരുണ്ട്, മൊത്തം മലക്കുകളുമുണ്ട്, അള്ളാഹു സംവിധാനിച്ച മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ഭൂലോകത്തുണ്ട്. ആകെ ഇതിനെ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. ഒരാൾക്ക് കത്തിയെടുത്ത് മറ്റൊരാളെ കൊല്ലാൻ സാധിക്കും, എന്നിട്ടും ലോകത്തിലുള്ള എല്ലാവരെയും ഒരാൾക്കും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കത്തിയെടുത്ത് ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ പറ്റൂല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ലോകത്തിലുള്ള എല്ലാവരെയും വെടിവെച്ച് കൊല്ലാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും, പക്ഷേ അത് നടക്കുന്നില്ല. അത് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വമാഹും ബിദാരിന ബിഹി മിൻ അഹദിനില്ല ബീദിനില്ല. സിഹ്റിനെക്കുറിച്ച് ഖുർആനിലുള്ളതാണ്, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ നിങ്ങളിൽ ഒരാൾക്കും ഒരാളെയും ഒരു ഉപദ്രവവും ചെയ്യാൻ പറ്റൂല എന്നാണ്. സഹീഹായ ഹദീസിൽ കാണാം, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു കദറാക്കിയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഉപകാരത്തിൻ്റെ കാര്യം. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ശക്തിമാനായ, എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണ്ട്. അവൻ ഏർപ്പാടാക്കിയ മലക്കുകളുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരിൽ ചിലരെ മറ്റു ചിലർ കൊണ്ട് അള്ളാഹു ബ്ലോക്ക് ചെയ്യുന്നവരാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കേ അങ്ങനെ സിഹ്റു ചെയ്ത് എല്ലാവരെയും നശിപ്പിക്കുക അങ്ങനൊന്നും പറ്റില്ല. അള്ളാഹു ഉദ്ദേശിച്ചൊരു പരിധിവരെ ഇതൊക്കെ നടക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാവരെയും നശിപ്പിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഇങ്ങനൊന്നില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ്. മാത്രവുമല്ല ബാലിശമായ വാദവുമാണ്. ഒരു വൈജ്ഞാനിക ചർച്ചയിലൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വിഷയമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.